സംവിധായകൻ കമൽ ഒപ്പം തന്നെ സിബിമലയിൽ അദംഷി സിബിമലയിൽ എത്രയെത്ര ചിത്രങ്ങളാണ് താങ്കളുടെ താങ്കളുടെ കൈകളിലൂടെ നെടുമുടിയിലൂടെ നമ്മൾ കണ്ടത് പ്രത്യേകിച്ചും വൻ ഹിറ്റുകൾ ഭരതമായാലും ഹിസ്സൈനസ് ആയാലും എന്തിന് ഏറ്റവും ഒടുവിലുള്ള ഇഷ്ടം പോലും നായക നടന്മാരെ താങ്ങി നിർത്തുന്നു എന്ന് പറയുമ്പോൾ അത് അതിശയോക്തിയല്ല സിബിമലയിൽ എങ്ങനെ സ്മരിക്കുന്നു ആ മഹാനടനെ ഗണിച്ചേട്ടൻ എൻ്റെ ആദ്യ സിനിമ മുത്താനംകുന്ന് പി ഒ തൊട്ട് എൻ്റെ കൂടെ അനവധി സിനിമകളിൽ എൻ്റെ ഏതാണ്ട് 20-22 സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ കഥാപാത്രങ്ങളും സവിശേഷമായ വ്യക്തിത്വം പുലർത്തുന്ന മികവോടെ തന്നെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ 4 സിനിമകളിലും വേണിച്ചേട്ടനാണ് പ്രധാന വേഷങ്ങൾ ചെയ്തത്. മുത്താനംകുന്ന്, ചേക്കാതനച്ചില്ല, ദൂരെ കൂടുകൂട്ടാൻ തുടങ്ങിയുള്ള ആദ്യകാല ചിത്രങ്ങളെല്ലാം വേണിച്ചേട്ടൻ എനിക്ക് വലിയ പിൻബലമായിട്ട് കൂടി ഉണ്ടായിരുന്നു. പിന്നീടും എഴുതാപ്പുറങ്ങൾ, ഭരതം, ഹുസൈനസ് അബ്ദുള്ള, ദശരഥം തുടങ്ങിയ അനവധി ഓരോ ചിത്രങ്ങളും വേണിച്ചേട്ടൻ അവിസ്മരണമൊക്കെ കഥാപാത്രങ്ങൾ കൊണ്ട് തന്നെ സമ്പുഷ്ടമായിരുന്നു. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചോളം ഒരു അഭിനേതാവും സംവിധായകനും തമ്മിലുള്ള ബന്ധത്തെക്കാൾ അധികമായിട്ട് ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയിലുള്ള ഒരു വലിയ ബന്ധമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഒരേ നാട്ടുകാരാണ്. എന്നെക്കാൾ വളരെ സീനിയറായിട്ട് ഞങ്ങളുടെ കോളേജിൽ പഠിച്ചതാണ്. ഞാൻ കോളേജിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം കോളേജിൽ നിന്നും എം എ പാസ്സായി പോയി കഴിഞ്ഞിരുന്നു. എങ്കിലും ആലപ്പുഴ, ആദ്യകാലത്ത് ആലപ്പുഴയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കലാപ്രവർത്തനങ്ങളുടെ ഒരു തട്ടകം. അതുകൊണ്ട് തന്നെ അന്ന്, പക്ഷേ ഈ മിമിക്രി എന്ന കലാരൂപം മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത് നെടുമുടി വേണുവും ഫാസിലും ചേർന്നിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ്. അപ്പോൾ അവിടെയൊക്കെ വളരെ ദൂരെ നിന്നുകൊണ്ട് ആരാധനയോടെ കണ്ടു നിന്നൊരു കാലം ഉണ്ടായിരുന്നു എൻ്റെ ഒരു വിദ്യാഭ്യാസ കാലത്തൊക്കെ. പിന്നീട് സിനിമയിലേക്ക് എത്തിയപ്പോൾ അവരോടൊക്കെ ഒത്തുചേർന്ന് പ്രവർത്തിക്കുവാനും ഒരു പക്ഷേ നമ്മുടെ സിനിമകളിലൊക്കെ ഏറ്റവും വലിയ സാന്നിധ്യമായിട്ട് കൂടെ ഉണ്ടാകുവാനൊക്കെ വേണിച്ചേട്ടൻ ഉണ്ടായിരുന്നു. വേണിച്ചേട്ടൻ എന്നെ സംബന്ധിച്ചോളം വലിയൊരു ഊർജ്ജമാണ്. വേണിച്ചേട്ടൻ സെറ്റിൽ ഉണ്ടെങ്കിൽ വല്ലാത്തൊരു ഊർജ്ജം തരുന്ന, നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മുടെ കൂടെ ഉണ്ടായി ഇരുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിയോഗം വ്യക്തിപരമായിട്ടും വലിയ നഷ്ടം തന്നെയാണ്. ഈ നടന്മാരെ നമ്മൾ വിസ്മയം എന്നൊക്കെ സാധാരണഗതിയിലൊരു വിളിപ്പേരുണ്ട്, വിസ്മയം എന്ന്. പക്ഷെ നെടുമുടി താങ്കളുടെ ചിത്രങ്ങളിൽ പ്രത്യേകിച്ച് വിസ്മയം തന്നെയായിരുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ പറഞ്ഞു പോയപ്പോഴാണ് ദശരഥം എന്ന ചിത്രം. ദശരഥം ഒരു ഇൻ്റർനാഷണൽ സബ്ജക്റ്റ് ആയിട്ടാണ് കാണുന്നത്. അവിടെ നെടുമുടി ഒരു ചെറിയ കഥാപാത്രമായിട്ടാണ് വരുന്നത്. മോഹൻലാൽ അത്യുഗ്രം വേഷമായി അത് പരിണമിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ വരുന്ന ഒരു കള്ളുകൂടിയൻ, പക്ഷേ ഒരു 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 ഘട്ടത്തിലൊരു ഭാവാഭിനയത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അവിടെ കറക്റ്റ് ആ സമയത്ത് മാത്രം, വേറൊരു ഓവർ ആക്ടിങ്ങും ഇല്ല, ആ സമയത്ത് മാത്രമായി. യഥാർത്ഥത്തിൽ വിസ്മയം എന്ന് നമുക്കൊരാളെ വിളിക്കാമെങ്കിൽ മലയാളത്തിൽ നെടുമുടി തന്നെയല്ലേ? തീർച്ചയായിട്ടും. കാരണം അദ്ദേഹം അഭിനയിക്കുന്ന കഥാപാത്രങ്ങളുടെ വ്യത്യസ്തത നമ്മൾ നോക്കിയാൽ, ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ ഒരു മറ്റൊരു നടനും ഇത്തരം വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ ഈ സ്ക്രീനിൽ അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അത് വ്യത്യസ്തതയോടെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ പ്രാപ്തിയുള്ളവരും കുറവ് തന്നെയാണ്. ഇപ്പം നായക കഥാപാത്രങ്ങളിലൊക്കെ വരുന്നവർ നമ്മളെ വിസ്മയിപ്പിക്കുന്ന അനേകം കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ക്യാരക്ടർ റോളുകളിലേക്കും സപ്പോർട്ടിംഗ് റോളുകളിലേക്കൊക്കെ വരുന്ന നടന്മാരുടെ ഒരു 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 പരി ഒരു ശ്രേണിയിൽ വേണിച്ചേട്ടൻ അസാമാന്യമായ വ്യത്യസ്തത പുലർത്തിയ ഭാവത്തിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ രൂപത്തിലും. ഞാൻ മടങ്ങിയെത്താം ശ്രീ സിബിമലയിൽ. ശ്രീ കമൽ, ഒരുപക്ഷെ പതിറ്റാണ്ടുകളുടെ ബന്ധമായിരിക്കും താങ്കളെ സംബന്ധിച്ചിടത്തോളം നെടുമുടി വേണുവുമായി. എങ്ങനെയാണ് ഇപ്പോൾ ഓർക്കുന്നത് അദ്ദേഹത്തെ? ഞാൻ സിനിമയിൽ വന്ന കാലം മുതലുള്ളൊരു അടുപ്പവും പരിചയമുണ്ട് നെടുമുടി വേണുവായി. അദ്ദേഹം ആരവം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്ന കാലഘട്ടത്തിലാണുള്ള പരിചയം തുടങ്ങുന്നത്. അന്ന് ഞാൻ മദ്രാസിലുണ്ട്. ബഹദൂറായിരുന്നു ആരവത്തിന്റെ നിർമ്മാണം, ഭരതേട്ടൻ സംവിധായകൻ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മദ്രാസിൽ വന്ന സമയത്താണ് ഞാൻ നെടുമുടി വേണുവിന് പരിചയപ്പെടുന്നത്. പിൽക്കാലത്ത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സിനിമകളിൽ നെടുമുടി വേണുവിലൂടെ വർക്ക് ചെയ്ത ഒരു അനുഭവമുണ്ട്. ഞാൻ സംവിധാനം ചെയ്ത ആദ്യ സിനിമയിലും മോഹൻലാലും നെടുമുടി വേണുവാണ് പ്രധാന വേഷങ്ങൾ ചെയ്തത്. പിന്നെ നിരവധി സിനിമകൾ, നേരത്തെ സിബി പറഞ്ഞ പോലെ ഒരുപാട് സിനിമകളിൽ എന്റെ സിനിമകളിലും നെടുമുടി വേണുവിന് അഭിനയിച്ചിട്ടുണ്ട്. ഒരു നടൻ എന്നുള്ള രീതിയിൽ ഇപ്പൊ ഇവിടെ നികേഷ് പറഞ്ഞ പോലെ വിസ്മയം എന്ന് പറയുന്നത് നെടുമുടി വേണു അടക്കമുള്ള ഒരുപാട് മഹാരഥന്മാരായിട്ടുള്ള നടന്മാരുള്ള ഒരു ഇൻഡസ്ട്രിയാണ് മലയാള ഇൻഡസ്ട്രി. അതൊരു അനുഗ്രഹമാണ്, അതൊരു
കാലത്തിന്റെ ഒരു പ്രത്യേകത കൂടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഗരുഡി വേളും കൊടിയേറ്റൻ ഭൂമി തിലകൻ പോലെയുള്ള നടന്മാരെ കൊണ്ട് സമ്പന്നമായ ഒരു കാലം. വളരെ പ്രധാനപ്പെട്ട കുറെ പേരുകളാണ് ശ്രീ കമൽ താങ്കൾ പറഞ്ഞത്. കൊടിയേറ്റം ഗോപി, ജഗതി ശ്രീകുമാർ, തിലകൻ. പക്ഷേ ഇവരൊന്നും ഇപ്പോൾ ജഗതി ചേട്ടൻ സജീവമല്ല. പ്രിയദർശൻ സംവിധായകൻ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ പ്രിയദർശൻ, പതിറ്റാണ്ടുകളുടെ ബന്ധമാണ് അങ്ങേക്ക് ശ്രീ നെടുമുടി വേണുവുമായി. എങ്ങനെ ഓർക്കുന്നു അദ്ദേഹത്തെ? അതായത് നമ്മുടെ കുടുംബത്തിൽ ആരോ ഒരാൾ മരിച്ചാലുള്ള വിഷമം പോലെയാണ് ഞാനിത് അതിന്റെ അതുപോലെ സത്യമായി നമ്മൾ ചിലപ്പം ഞാൻ നമ്മുടെ കണ്ണുകൾ നിറയെ നമ്മളൊന്ന് കരഞ്ഞു പോകുന്ന നിമിഷങ്ങൾ വളരെ കുറച്ചാണ്. കുറച്ചു ആളുകളുടെ വിയോഗത്തിൽ അത് അങ്ങനെയുണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് എന്നെ സംബന്ധിച്ച് കാര്യത്തില്ല. എന്നെ സംബന്ധിച്ച് ഒരു ജ്യേഷ്ഠ സഹോദരനായിരുന്നു അത്. ഞാനൊരിക്കലും എനിക്കൊരിക്കലും എന്താ പറയുന്ന ഒരു സംവിധായകനും നടനുമായിട്ടുള്ള ഒരു ബന്ധമല്ലായിരുന്നു അദ്ദേഹമായിട്ടുള്ളത്. ചേട്ടന് നടനാകുന്നതിന് മുൻപും എനിക്കറിയാം നടനായ അതിനകത്തൊരു വലിയ നിമിത്തം എന്താന്ന് വെച്ചാൽ വേണിച്ചേട്ടൻ എൻ്റെ ആദ്യത്തെ സിനിമയുടെ നായകൻ പൂച്ചക്കൊരു മൂക്കുത്തി. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമയിലെ സംവിധായകൻ, അതായത് തമിഴ് സിനിമയായ സമ്മർ ഓഫ് 92. പിന്നെ ഇനി ഒരു പക്ഷേ എനിക്കറിയില്ല, ഒരു പക്ഷേ അദ്ദേഹത്തിന് അവസാനം റിലീസ് ചെയ്യാനുള്ള ഒരു സിനിമ, അതായത് മരക്കാർ. ഇങ്ങനെയൊക്കെയുള്ള ചില അറിയാത്ത എന്താണ് ചില ബന്ധങ്ങളോ നിമിത്തങ്ങളോ എൻ്റെ ജീവിതത്തിൽ അദ്ദേഹമായിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ വേണിച്ചേട്ടൻ, ഓക്കെ, ഞങ്ങളുടെ രണ്ടുപേരും കുട്ടനാട്ടുകാരാണ്. അത് കഴിഞ്ഞ് കണ്ടു എന്നെ കൂടുതലും എന്നെ സംബന്ധിച്ച് വെച്ചാൽ വേണിച്ചേട്ടൻ, ഞാൻ പറഞ്ഞിട്ടില്ല എന്താ പറയുന്ന വെച്ചാല് ഞങ്ങൾക്ക് എനിക്ക് മാത്രമല്ല എനിക്കും അറിയാം മോഹൻലാലിന്, ഞാനിപ്പോ മോഹൻലാലിനോട് സംസാരിച്ച് പറഞ്ഞ എന്തൊക്കെ ഓർമ്മകളാണ് അല്ലേ ലാലു എന്ന് ചോദിച്ചപ്പോ അവിടെ അലോചന അതെ എന്ന് പറഞ്ഞു. അത് ഒരുപാട് ഓർമ്മകളാണ് നമ്മുടെ മനസ്സിൽ. അതൊക്കെ ഒരു ജീവിതത്തിൽ ഇനി മറ്റൊരാളോട് ഏറ്റവും കൂടുതൽ സിനിമ നെടുമുടി വേണുവിനെ വെച്ചെടുത്തിട്ടുള്ള സംവിധായകനാണ്. ഏകദേശം 33 സിനിമ. എൻ്റെ അടുത്ത് ഒരിക്കലും പുള്ളി എന്ത് പറഞ്ഞു, ആ ഭരതനല്ലേ നീയാണല്ലേ എന്ന് ചോദിച്ചു. അതെ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബന്ധം ഉണ്ട് വേണിച്ചേട്ടനായിട്ട്. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇത് കാര്യല്ല, എത്ര വലിയ നടനാണ് നെടുപൊടി വേണു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഒരു നടൻ എന്നുള്ള രീതിയിലൊരു സംസാരിക്കാത്ത, എൻ്റെ പേഴ്സണൽ ബന്ധം സംസാരിക്കാം. ഒരേ ഒരു ദുഃഖമുണ്ട്, ഞാൻ എനിക്കറിയാം താളവട്ടം, തെന്മാവിൻ, കൊമത്തി സിനിമകളിലൊക്കെ അദ്ദേഹത്തിന് ക്ഷേത്ര വാടക കിട്ടിയിട്ടുണ്ട് എൻ്റെ സിനിമകളിൽ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അംഗീകാരങ്ങളിൽ ഞാനും ഒരു ഭാഗമായതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. പക്ഷെ അതിൽ വലിയൊരു ദുഃഖമുണ്ട്, ഒരിക്കലും ഒരു നാഷണൽ അവാർഡ് കിട്ടാതെ പോകാൻ പോയില്ലോ എന്ന്. ഏറ്റവും അധികം ഇന്ത്യയിലെ ഒരു 10 നടന്മാരിൽ ഒരാളാണ്, ഏറ്റവും ഗ്രേറ്റ് ആക്ടേഴ്സിൽ ഒരാളാണ് വേണിച്ചേട്ടൻ. പക്ഷെ അതിന് അദ്ദേഹത്തിന് ഒരു നാഷണൽ അവാർഡ് കിട്ടാതെ പോയ എൻ്റെ ഒരു വിഷമം എനിക്കിപ്പോഴും ഉണ്ട്. പിന്നെ അതൊക്കെ ഏറ്റവും ഒടുവിൽ ഞാൻ അദ്ദേഹവുമായി അഭിമുഖം നടത്തുമ്പോഴും ഞാൻ ഈ ചോദ്യം ചോദിച്ചിരുന്നു, ചേട്ടാ ചേട്ടന് ഒരു ഭരത് അവാർഡ് എന്ന് വിളിക്കുന്ന മികച്ച നടനുള്ള അവാർഡ് കിട്ടിയിട്ടില്ലല്ലോ. വളരെ തമാശയോടുകൂടിയാണ് തിരിച്ച് പ്രതികരിച്ചിട്ടുള്ളത്. എനിക്ക് അത്രയൊന്നും പ്രായമായിട്ടില്ലല്ലോ, ഇനിയും സമയമുണ്ടല്ലോ എന്നാണ്. അങ്ങനെയല്ല എന്നറിയോ വേണിച്ചേട്ടൻ, എല്ലാ കാര്യങ്ങളും ഒരു ഏറ്റവും സംഭവം വെച്ചാൽ വേണിച്ചേട്ടൻ ചെറിയ ജീവിതം നയിച്ച ആളാണ്. വളരെ ചെറിയ ജീവിതമാണ്, ചെറിയ വീട്, ചെറിയ കുട്ടികൾ, സന്തോഷം കൊച്ചുമക്കളും ഒക്കെ ആയിട്ടിരിക്കുക, കുട്ടികളുമായിട്ടിരിക്കുക. അങ്ങനെ ഒരു ചെറിയ ജീവിതം നയിച്ച മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും ഈശ്വരനോട് ഒരുപാട് നാഷണൽ അവാർഡ് കൊടുക്കാത്ത ഈശ്വരനോട് എനിക്ക് ഒരുപാട് കരുണയുണ്ട്. കാര്യം വെച്ചാൽ അദ്ദേഹത്തിന് വേദനിപ്പിക്കാതെ വേഗം കൊണ്ടുപോയല്ലോ ഇന്ന്. അദ്ദേഹത്തിന്റെ ആത്മാവിന് നല്ല ആത്മശാന്തി ഉണ്ടാവട്ടെ എന്ന് മാത്രമേ എനിക്ക്. നേരത്തെ ശ്രീ ഫാസിൽ പറയായിരുന്നു മഹാത്മാഗാന്ധിക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് ആ നൊബേൽ സമ്മാനത്തിന് കുറവ് സംഭവിച്ചു എന്നല്ലാതെ മഹാത്മാഗാന്ധിക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്നതുപോലെ ദേശീയ അവാർഡ് കിട്ടാത്ത നെടുമുടിക്ക് ഒരു കുറവും ഇല്ല. പക്ഷെ ദേശീയ അവാർഡിന് അതിനൊരു കുറവ് തന്നെയാണ്. അതെ, അങ്ങനെ വേണം നമ്മളിന്ന് കരുതാൻ.
അദ്ദേഹത്തിന്റെ ഇപ്പം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണഗതിയിൽ ഒരു സംവിധായകനെ നമ്മൾ നോക്കുമ്പോൾ ആ ഈ സംവിധായകന്റെ ഏതൊക്കെ ചിത്രങ്ങളിൽ നെടുമുടി ഉണ്ട് എന്നാണ് നമ്മൾ ആ ഫിലിമോഗ്രഫി എടുത്തു നോക്കുക. താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കളുടെ ഏതെങ്കിലും ചിത്രത്തിൽ അദ്ദേഹം ഇല്ലാതിരുന്നിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശോധനയാണ് നടത്തേണ്ടി വരിക. എങ്ങനെയാണ് ഒരു കഥ ആലോചിക്കുമ്പോൾ ഒരു തിരക്കഥ താങ്കളുടെ മുമ്പിൽ വരുമ്പം നെടുമുടി വേണോ അതിൽ കയറി വരുന്നത്? അങ്ങനെയല്ല, എന്തെന്നറിയോ, നമ്മൾ ഒരു സിനിമകൾ ചെയ്യുമ്പോൾ ഇപ്പൊ തന്നെ എന്നോട് ചോദിച്ചാൽ ഒരു പക്ഷെ ഞാൻ അതുപോലെ തന്നെ വേറൊരാളാണ് ജഗതി സിനിമ ഏറ്റവും കൂടുതൽ ഒരു സംവിധായകന്റെ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എന്റെയാണ് ജഗതി. അതുപോലെ മേടിച്ചിട്ട് അതൊക്കെ എന്താണെന്ന് വെച്ചാല് നമ്മളുടെ ഒരു രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ കംഫർട്ട് ലെവല്, പിന്നെ ഇയാൾ നമ്മളോടൊപ്പം ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം. അത് എപ്പോഴും നമുക്ക് വലിയ ആഗ്രഹമാണ്. ഒന്നാമത്തെ കാര്യം, ഒരു നടൻ എന്നുള്ള രീതിയിൽ ഒരു പ്രശ്നമില്ല, ഒരു ജ്യേഷ്ഠൻ എന്നുള്ള രീതിയിൽ കൂടെ കൊണ്ട് നടക്കാൻ പറ്റിയ കുറച്ച് സമയം ചെലവാക്കാൻ പറ്റിയ ഉണ്ടാവുന്ന സന്തോഷം. എൻ്റെ സിനിമകളെല്ലാം അങ്ങനെ സ്ഥിരമായ ആളുകൾ അഭിനയിച്ചിരുന്ന സിനിമകളായിരുന്നു. കാര്യം വെച്ചാൽ അവരോടൊക്കെ എനിക്കൊരു ഭയങ്കരമായ ആത്മബന്ധം ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായത് ഏതാണ് ഞാൻ വേണിച്ചിട്ടുണ്ടോ, ഏറ്റവും കൂടുതൽ സിനിമകൾ നെടുമുടി വേണു അഭിനയിച്ച എൻ്റെ കൂടെയാണ്. അത് ഇപ്പൊ ഞാൻ അതിനൊരു വലിയ അഭിമാനകരമായ ഒരു കാര്യമായിട്ട് എടുക്കുന്നു. ഇപ്പൊ ജഗതി ശ്രീകുമാറിന് സുഖമില്ല, ഗോപിയില്ല, തിലകനില്ല, സർവകലാശാല അല്ലെങ്കിൽ ഒരു റിസർച്ച് പേപ്പർ എന്ന് നമ്മൾ കരുതുന്ന നെടുമുടി വേണുവും പോയിരിക്കുന്നു. സിനിമ ദരിദ്രമാവുകയാണോ? അങ്ങനെയൊന്നുമില്ല. അതിനകത്ത് വലിയ വാട്ട് എവർ ഹാപ്പൻസ് ദ ഷോ സ്റ്റിൽ ഗോസ് ഓൺ എന്ന് പറയില്ലേ, എന്തൊക്കെ സംഭവിച്ചാലും ഷോ അപ്പോഴും പോയിക്കൊണ്ടിരിക്കും. അതല്ലേ, അത് തീർച്ചയായിട്ടും അവിടെ ഇവരെല്ലാം, പക്ഷെ ശാശ്വതമായിട്ട് ആളുകൾ ഇവരെ എല്ലാം ഓർക്കും. അടുത്ത ജനറേഷൻ ഇവരൊക്കെ വലിയ ഇൻസ്പിറേഷൻ ആവും. അത്രേ, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ തീർച്ചയായും താങ്കളുടെ പടത്തിലുള്ള വിസ്മയം ഒന്നായി നിൽക്കുന്നു. പക്ഷേ മറ്റുള്ളവരുടെ പടങ്ങളിൽ, പ്രത്യേകിച്ച് അരവിന്ദൻ്റെ പടത്തിൽ, അതുപോലെ കെ ജി ജോർജിൻ്റെ സിനിമകളിൽ, പത്മരാജൻ്റെ സിനിമകളിൽ, ആ സിനിമകൾ കാണുമ്പോൾ ഒരു വിസ്മയമായി തോന്നിയിട്ടുണ്ടോ നെടുമുടി വേണു? എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാര്യം വെച്ചാൽ വേണിച്ചേട്ടനോട് ഞാൻ പലപ്പോഴും സിനിമ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് വേണിച്ചേട്ടൻ പറയും, എന്താണ് ക്യാരക്ടർ, കഥ അറിയണ്ടേ, നീ പറയില്ല എന്ന് എനിക്കറിയാം. ക്യാരക്ടർ പറഞ്ഞാൽ നീ അത് പറഞ്ഞു. അപ്പം പുള്ളി എനിക്ക് തന്ന ഏറ്റവും വലിയ ക്രെഡിറ്റ് എന്ന് വെച്ചാൽ നുണക്കഥകൾ പറഞ്ഞ് നിന്നെപ്പോലെ ആളുകളെ പറ്റിച്ചിട്ടുള്ള ഒരു വ്യക്തിയില്ല. അതെനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ക്രെഡിറ്റാണ്. മനസ്സിലായില്ല. അപ്പം അദ്ദേഹത്തിന് ഏത് രീതിയിലുള്ള സിനിമയിലോട്ടും അങ്ങോട്ട് നടന്ന് കയറി കഥാപാത്രമായി കഴിഞ്ഞാൽ ആ കഥാപാത്രത്തിനെ എങ്ങനെ കൊണ്ടുപോകണം, ഇത് ഏത് ആർക്ക് കാണാനുള്ള സിനിമയാണ് എന്ന് ഉള്ള ഒരു തീരുമാനം മനസ്സിലെടുത്തു കഴിഞ്ഞാൽ അതിനോട് പൂർണ്ണമായ ഒരു എന്താണ് ഒരു ആത്മാർത്ഥത പുലർത്തുക എന്നുള്ളതാണ് നെടുമുടി വേണുവിൻ്റെ ഏറ്റവും വലിയ കഴിവ്. കാരണം അദ്ദേഹം ശ്വസിച്ചിരുന്നത് അഭിനയമാണ്, വേറെ ഒന്നുമില്ല. ഒരു വലിയ താങ്ങായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ, മോഹൻലാലിനെ ഒക്കെ പോലുള്ള നടന്മാർക്ക് എപ്പോഴും ഒരു വലിയ താങ്ങ്. എനിക്കറിയാവുന്ന ഒരു കാര്യം വെച്ച് പറയുകയാണെങ്കിൽ പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല മോഹൻലാലിന് നെടുമുടി വേണുവിനെ കാട്ടിലും വലിയ ഒരു, അതായത് നെടുമുടി വേണു എന്നൊരു വ്യക്തി എൻ്റെ അറിവിൽ മോഹൻലാലിൻ്റെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു. അത്രയ്ക്ക് സ്നേഹമായിരുന്നു അവർ തന്നെ. അവസാനത്തെ ഡയലോഗ് ഞാൻ പറഞ്ഞോട്ടെ. പറയൂ സർ. അവസാനം മോഹൻലാലും നെടുമുടി വേണുവും തമ്മിൽ പറഞ്ഞൊരു ഡയലോഗ് ഞാൻ ഓർത്തു പോവാണ്. മരക്കാറിന്, നീ എന്നും ഉണ്ടാകുമോ എൻ്റെ കൂടെ, ഇതാണ് ലാസ്റ്റ് ഡയലോഗ് ഞാൻ ഷൂട്ട് ചെയ്തത് നെടുമുടി വേണുവും മോഹൻലാലുമായിട്ട്. അല്പം മുമ്പ് ശ്രീ ഫാസിൽ പറയുകയായിരുന്നു അവർ തമ്മിൽ 53 വർഷത്തെ പരിചയമാണ്. ഈ മലയാളത്തിലെ മിമിക്രി എന്ന കലാരൂപത്തിന്റെ തുടക്കക്കാരാണല്ലോ ഇവർ. ഇവർ തന്നെയാണ് കട്ടം വലിക്കുന്നത്. ഇവർ രണ്ടുപേരുമാണ് അതിനെ മിമിക്രി എന്നൊരു കലാരൂപം ഉണ്ടാക്കിയത് തന്നെ. അദ്ദേഹം പറയായിരുന്നു ഇടക്ക് കുറച്ച് ദിവസം ഒരു ഗ്യാപ്പ് വന്നിരുന്നു. ഈ ആശുപത്രിയിൽ പോകുന്ന ദിവസം രാവിലെ വിളിച്ചിട്ട് ഒന്നുമില്ല, വെറുതെ കുറേ ദിവസമായല്ലോ വിളിച്ചിട്ട് എന്ന് കരുതി വേറെ ഒന്നുമില്ല വെക്കട്ടെ എന്ന് പറഞ്ഞ് വെച്ച് കളഞ്ഞു എന്നാണ് പറയുന്നത്. ഒരു മരണത്തിലേക്കുള്ള പോക്കിന് എന്നെ അറിയിച്ചതാണെന്ന് തോന്നി ഫാസിലിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞത്. വ്യക്തിബന്ധം അത് ഒരിഴ പോലും അതിൽ കുറവ് വരുത്താതെ എന്നും സൂക്ഷിച്ചിരുന്ന ആളായിട്ടാണ് ശ്രീ ഫാസിൽ വിലയിരുത്തുന്നത്. അതെ അതെ, എനിക്കറിയാം. ബാജിയും വേണിച്ചേട്ടനും തമ്മിലുള്ള ഒരു വലിയ ബന്ധത്തെ കുറിച്ച് എനിക്ക് അതിനകത്ത് ഒരുപാട് തമാശകളും
ഒരുപാട് രസകരമായ കാര്യങ്ങളുണ്ട്. ഒരു സംഭവം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വേണുചേട്ടൻ അല്ല ഫാസിൽ നീന്താൻ അറിയില്ല, കൊച്ചു കളിവെള്ളം. ഞാന് പുന്നാരം ചുണ്ടി ചൊല്ലി എന്ന് പറഞ്ഞ് പടം ചൂട്ടിമ്പോഴാണ്. ഞാനും അദ്ദേഹവും രണ്ടുപേരും ഞങ്ങൾ അമ്പലപ്പുഴക്കാരനും, ഞാൻ അമ്പലപ്പുഴയിലും അദ്ദേഹം ഇവിടെ എന്താണ് നെടുപുടിയിലുമാണല്ലോ. വേണുചേട്ടന് ഒരു ചെറിയ ചൂരിൽ വെച്ച് കളിവെള്ളം തുഴയാൻ പറ്റും. അങ്ങനെ ഫാസിലിനെ വള്ളത്തിൽ കയറ്റിട്ട്, ഫാസിലിന് വെള്ളത്തിന് ഭയങ്കര ഭയമായിരുന്നു, നീന്താൻ അറിയാത്തതുകൊണ്ട്. നെടുപടി വേണു വള്ളത്തിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ചോദിക്കും പോലും, ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യനാരാണ്? അപ്പൊ നെടുപടി വേണു. ലോകത്തെ ഏറ്റവും മഹാനായ മനുഷ്യനാണ്? നെടുപടി വേണു. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ വള്ളം കുലുക്കും. അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഒരു ഞാൻ കേട്ടിട്ടുണ്ട് ഈ കഥകളൊക്കെ. വേണുചേട്ടൻ പറഞ്ഞത് അവര് തമ്മിലുള്ള ഒരു, എനിക്ക് തോന്നുന്നില്ല അവര് തമ്മിലുള്ള പോലുള്ളൊരു വലിയ ബന്ധം വേറെ ആരുമായിട്ടും ഉണ്ടാവില്ല. കാരണം ഈ എന്താ ഞാനും മോഹൻലാലും എം ജി ശ്രീകുമാറും സുരേഷ് കുമാറും ഒക്കെ ആയിട്ടുള്ള ഒരു ഒരു ചൈൽഡ്ഹുഡ് റിലേഷൻഷിപ്പ് പോലെയാണ് ഫാസിലും വേണുചേട്ടനുമായിട്ടുള്ളത്. അടുത്ത നെടുമുടി വേണു ആരായിരിക്കും മലയാള സിനിമയിൽ? ഒരു നെടുമുടി വേണുവേ ഉള്ളൂ. നന്ദി ശ്രീ പ്രിയദർശൻ. ശ്രീ കമൽ, ശ്രീ പ്രിയദർശൻ പറഞ്ഞ കാര്യങ്ങൾ കമലിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ സിബിമലയിൽ കേട്ടല്ലോ പ്രിയദർശൻ പറഞ്ഞത്. അവർ തമ്മിലുള്ളൊരു ബന്ധത്തിൻ്റെ ഊഷ്മളത നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരം അദ്ദേഹത്തോട് സംസാരിച്ചത്. ഇങ്ങനുമായിട്ട് പ്രിയനും ഞാനും ഞങ്ങളുടെയൊക്കെ തുടക്കകാലത്ത് വേണുചേട്ടൻ ഞങ്ങളുടെ ഒരു വലിയ ബലമായിരുന്നു. ഞങ്ങളുടെയൊക്കെ ആദ്യ പ്രിയൻ്റെ ആദ്യ സിനിമയിൽ വേണുചേട്ടനുള്ള പോലെ തന്നെ എൻ്റെയും ആദ്യത്തെ സിനിമയിൽ വേണുചേട്ടൻ ഉണ്ടായിരുന്നു. തുടർന്ന് ധാരാളം സിനിമകൾ എൻ്റെ ഒപ്പവും അദ്ദേഹം, എൻ്റെ ഒരു ഒട്ടുമിക്ക സിനിമകൾ, ഒരു 20-22 സിനിമകൾ അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വേണുചേട്ടൻ്റെ ഒരു സാന്നിധ്യം പലപ്പോഴും നമുക്ക് സെറ്റുകളിൽ വലിയൊരു ഊർജമായിരുന്നു. വേണുചേട്ടൻ അവിടെ ഉണ്ടെങ്കിൽ ആ സെറ്റ് വളരെ ലൈവായിരിക്കും. ഞാൻ പെട്ടെന്ന് ഓർക്കുന്ന കാര്യങ്ങൾ, ഈ ഹിസൈനസ് അബ്ദുള്ളയും ഭരതവും ഒക്കെ മ്യൂസിക്കൽ പ്രാധാന്യമുള്ള സിനിമകളായതുകൊണ്ട് അവിടെ മിക്കവാറും ഈ ലൈറ്റിങ്ങിൻ്റെ ഇടവേളകൾ, ഓരോ ഷോട്ടുകളുടെ ഇടവേളയിൽ ലൈറ്റിങ്ങൊക്കെ നടക്കുമ്പോൾ വേണുചേട്ടൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു സംഗീത സദസ്സ് രൂപപ്പെടും. ലാലുണ്ടാവും, വേണുചേട്ടനുണ്ടാവും, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, അങ്ങനെ ഈ സംഗീതമായിട്ട് താല്പര്യമുള്ള അഭിനേതാക്കൾ ഒരുപാട് പേരുള്ളൊരു സമയമായിരിക്കും അത്. അവർ ആ ഇടവേളകളിലൊക്കെ അവരുടേതായിട്ടുള്ളൊരു സംഗീതത്തിൻ്റെതായിട്ടുള്ളൊരു ഒരു സദസ്സ് രൂപപ്പെടുകയും അത് സെറ്റിനെ മൊത്തം ഒരു ഊർജ പകരുന്ന ഒരു ഒരു കാര്യമായി മാറുകയും ചെയ്യും. ഊർജ വലയത്തിലാക്കും. ഇപ്പൊ ഉദാഹരണത്തിന് നെടുമുടിയെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം നമ്മള് നെടുമുടിയുടെ ആദ്യ കാലഘട്ടത്തെ ഒക്കെ നന്നായി വിലയിരുത്തി, ഒരു പ്രതിഭാധനന്മാരായ സംവിധായകരാണ്, പിന്നെ താങ്കളെ പോലുള്ള കൊമേഴ്സ്യൽ ഹിറ്റ് മേക്കേഴ്സിൻ്റെ കയ്യിൽ കിട്ടി, അവിടെയും ആ പ്രതിഭ കാണിച്ചു. ഒടുവിൽ എനിക്ക് തോന്നുന്നു മൂന്നാം തലമുറയോ നാലാം തലമുറയോ ഒക്കെ ആയിരിക്കും ദിലീപൊക്കെ അല്ലേ, ആദ്യം പ്രേം നസീറിൻ്റെ കൂടെ അഭിനയിച്ചു, പിന്നീട് സോമനും അങ്ങനെയുള്ളവരും ഒക്കെ ആയിട്ട് അഭിനയിച്ചു, അത് കഴിഞ്ഞ് മമ്മൂട്ടി മോഹൻലാലിൻ്റെ കൂടെ അഭിനയിച്ചു, പിന്നീട് ദിലീപ്, പിന്നീട് ഇങ്ങോട്ട് വന്നിട്ടുള്ള ഫഹദ് ഫാസിൽ അടക്കമുള്ള ആളുകളുമായിട്ടൊക്കെ അഭിനയിച്ചു. അവിടെ പോലും, അതിലാണ് ഞാൻ താങ്കളുടെ ഒരു ചിത്രത്തെ എടുത്തു കാണിക്കുന്നത്, ഇഷ്ടം എന്ന സിനിമയിൽ, അതിൽ ദിലീപാണ് മുഖ്യ കഥാപാത്രമെങ്കിൽ തന്നെയും ആ പടത്തെ താങ്ങി നിർത്തിയത് നെടുമുടി വേണു അല്ലേ? ആയിരുന്നല്ലേ ഇഷ്ടമെന്ന് പറയുന്ന സിനിമയിൽ നെടുമുടിയുടെ അഭിനയമല്ലേ ആ പടത്തെ താങ്ങി നിർത്തിയത്? തീർച്ചയായിട്ടും ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കഥ വേണുചേട്ടനടുത്ത് ഫോണിലൂടെ ആദ്യം ഇങ്ങനെ ഇതാണ് ഇങ്ങനത്തെ ഒരു കഥാപാത്രമാണ്, മകൻ അച്ഛൻ്റെ പഴയകാല പ്രണയത്തെക്കുറിച്ച് അറിയുകയും അച്ഛനെയും ആ പഴയ പ്രണയത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും അവരെ ഒന്നിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കഥയാണ് ഇതെന്ന് പറഞ്ഞപ്പോൾ വേണുചേട്ടൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ വ്യത്യസ്തമായിട്ടൊരു ഒരു ചിന്തയാണല്ലോ എന്ന് പറയുകയും ഞങ്ങൾ ഈ കഥ, ഞാനും അതിൻ്റെ കലവുർ രവികുമാറാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ, ഞങ്ങൾ ഒരുമിച്ച് തൃശ്ശൂർ അത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വേണുചേട്ടൻ ഇടയ്ക്ക് വിളിക്കും, എന്തായി ഉടമ്പരി ആയിരുന്നില്ല. അപ്പോൾ ഒരു ദിവസം വേണുചേട്ടൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് 3-4 ദിവസം ഷൂട്ടിംഗ് ഇല്ല, ഞാൻ അങ്ങോട്ട് വരാം, നമുക്കൊന്ന് ഇരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വേണുചേട്ടൻ അവിടെ വരികയും എൻ്റെ കൂടെ 3-4-5 ദിവസം ഇരുന്ന് തൃശ്ശൂരിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഈ കഥയുടെ അതിൻ്റെ ഒരു വികാസം എങ്ങനെയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അതിനോട് അദ്ദേഹത്തിന് ചേർത്ത് വെക്കാൻ തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് ഷെയർ ചെയ്യുകയും അങ്ങനെ ഒരു ഒരു കഥയെ അതിൻ്റെ ഏറ്റവും മികച്ച ഒരു രൂപത്തിലേക്ക് എത്തിക്കുവാനായിട്ട് പലപ്പോഴും
നമുക്ക് വലിയ ബലമാണ്. ആകാശദൂതൻ്റെ കാര്യത്തിലൊക്കെയും വേണുചേട്ടൻ നമുക്ക് വലിയൊരു തുണയായിട്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വേണുചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ടാ ഷോർട്ട് അഭിനയിക്കുന്ന ഷോർട്ടിനും മുമ്പും പിമ്പും ഒക്കെ വേണുചേട്ടൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് വലിയൊരു ഊർജ്ജമാണ്. നമുക്കൊരു ഒരു സംശയം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കറക്ഷൻ, ഒരു ഇമ്പ്രവൈസേഷൻ, ഇതൊക്കെ ഒരു ഡയലോഗിൽ ഒരു മാറ്റം വരുത്തുക, ഇതൊക്കെ പറയുമ്പോൾ വേണുചേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ചോദിക്കാനും ഒരു അഭിപ്രായം ചോദിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യവും വിശ്വാസവും നമുക്ക് തോന്നുന്ന ഒരാളാണ് വേണുചേട്ടൻ. അതുകൊണ്ട് തന്നെ വേണുചേട്ടൻ്റെ ഒരു ഇല്ലായ്മ, വേണുചേട്ടൻ ഇല്ലാതായിത്തീരുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം വ്യക്തിപരമായിട്ടും വല്ലാത്തൊരു ശൂന്യത തീർക്കുന്നുണ്ട്, വലിയൊരു സങ്കടം വരുത്തി വെക്കുന്നുണ്ട്. അത് അത് എനിക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു സിനിമയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അത് തോന്നും. കാരണം അദ്ദേഹം ചെല്ലുന്നിടത്തെല്ലാം അദ്ദേഹത്തിൻ്റെ ആ ഒരു സാന്നിധ്യം വലിയൊരു ഒരു ഊർജം പകരുന്ന സാന്നിധ്യം തന്നെയാണ്. കാരണം അത്രമാത്രം സിനിമയെ, നേരത്തെ പ്രിയം പറഞ്ഞ പോലെ, അഭിനയത്തെ ശ്വസിക്കുകയും കലയെ മാത്രം ഉപാസിക്കുകയും കലയ്ക്കപ്പുറത്തേക്ക് മറ്റൊന്നിനും അദ്ദേഹത്തിന് താല്പര്യങ്ങളില്ല. മറ്റൊന്നും അദ്ദേഹത്തെ നേരത്തെ പ്രിയം പലപ്പോഴുമായിട്ട് സൂചിപ്പിച്ച വലിയ ചെറിയ ജീവിതം, വലിയ വലിയ മോഹങ്ങളില്ലാതെ, ഒരുപാട് പണക്കാരനാകണമെന്നുള്ള ആഗ്രഹമില്ലാതെ, തൻ്റേതായിട്ടുള്ള ആ കുടുംബത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവിതത്തെ പരമാവധി സന്തോഷത്തോടെ ആസ്വദിക്കുക എന്നുള്ളതാണ് വേണുചേട്ടൻ ചെയ്തു പോന്നിട്ടുള്ളത്. വലിയ സൗഹൃദ വലയമുണ്ട് വേണുചേട്ടൻ. നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ കാണാം, ഇപ്പം വേണുചേട്ടൻ്റെ വീട്ടിലേക്ക് എത്താൻ പോകുന്ന ഒരു ഒരു ജനസഞ്ചയം എന്ന് പറയുന്ന അദ്ദേഹവുമായിട്ട് വളരെ അടുത്ത വ്യക്തിബന്ധം പുലർത്തി പോകുന്ന ഒരുപാട് ആൾക്കാരായിരിക്കും ഈ ദിവസങ്ങളിലും നാളെയും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് സന്ദർശകരായി എത്തുക. അത്രമാത്രം വലിയൊരു സമ്പത്തുണ്ട്, സൗഹൃദ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട് സിനിമയിലും പുറത്തുമൊക്കെയും. ദശരഥം പ്രവർത്തിച്ച ദശരഥം, ഭരതം, ഹിസാനസ് അബ്ദുള്ള, ഇപ്പൊ ലോഹിതാസുമായി ചേർന്നിട്ടുള്ള താങ്കളുടെ ഒരു കൂട്ടുകെട്ട് യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ ഒരു തേരഴിച്ചു വിട്ട പോലെയാണ്. മത്സരം പോലും ഇല്ലല്ലോ ആ സമയത്ത്, വിജയത്തിലോ സാമ്പത്തിക വിജയത്തിലോ അല്ലെങ്കിൽ കലാമൂല്യത്തിലോ ഒന്നും തന്നെയും. ഇവിടെ എല്ലാം മോഹൻലാൽ എന്ന നടനുണ്ട്, അത് ഒരു വാണിജ്യ ആവശ്യം കൂടിയാണ്. അതിനോടൊപ്പം നെടുമുടിയും കൂടിയുണ്ട്. നെടുമുടി അതോടൊപ്പം നിന്നുണ്ട് എന്ന് വെച്ചാൽ ഭരതത്തിൽ മോഹൻലാലിനോളം വേഷം, ഹിസൈനസ് അബ്ദുള്ളയിൽ അതിനേക്കാളേറെ ഒരു പടി മുന്നിൽ നിൽക്കുന്ന വേഷം, ദശരഥത്തിൽ ചെറുതാണെങ്കിൽ പോലും അതിൻ്റെ അഭിനയത്തിൻ്റെ ഏറ്റവും ഉത്തുംഗ ശൃംഗങ്ങൾ കീഴടക്കിയവർക്ക് മാത്രം ചെന്ന് കയറാവുന്ന ഒരു വേഷം. ആ നിലയിൽ താങ്കൾ ആ നടനെ കണ്ടു, നെടുമുടി വേണു എന്ന നടനെ കണ്ടു? തീർച്ചയായിട്ടും. കാരണം ഞാനിപ്പോൾ ഈ ഇപ്പോൾ പരാമർശിക്കപ്പെട്ട സിനിമകളുടെ പേരുകൾ എന്നെ ഓർപ്പിക്കുന്നത് ഈ പ്രണവ മാർട്സ് എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ നിർമ്മാണ കമ്പനിയാണ് ഈ പറയുന്ന ഹിസാനസ് അബ്ദുള്ളയും ഭരതവും ഒക്കെ നിർമ്മിച്ചത്. ആ രണ്ട് സിനിമകളിലും നായകനോടൊപ്പവും അതിന് മുകളിലൊക്കെ നിൽക്കുന്ന കഥാപാത്രത്തെയാണ് വേണുചേട്ടൻ അവതരിപ്പിച്ചത്. മൂന്നാമതായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത സിനിമ പ്രണവത്തിനും വേണ്ടി തന്നെ ചെയ്തത് കമലദളമാണ്. അപ്പോൾ കമലദളത്തിനും മോഹൻലാൽ നെടുമുടി വേണമെന്നൊരു കോമ്പിനേഷൻ തന്നെയായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. അതിൽ വേണുചേട്ടൻ ഇപ്പോൾ ചെയ്ത കഥാപാത്രമല്ല വേണുചേട്ടൻ നമ്മൾ ഉദ്ദേശിച്ചത്. അതും അന്ന് മുരളി ചെയ്ത കഥകളി അധ്യാപകൻ്റെ വേഷമാണ് നമ്മൾ വേണുചേട്ടനായിട്ട് കരുതി വെച്ചിരുന്നത്. പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു വിദേശ യാത്ര ഉള്ളതുകൊണ്ട് അധിക ദിവസം തരാൻ ഉള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് ഒഴിയുകയായിരുന്നു. പക്ഷേ ലാലാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, നമ്മുടെ കഴിഞ്ഞ രണ്ട് സിനിമകളിലും വേണുചേട്ടൻ ഉണ്ടായതുകൊണ്ട് ഇതിൽ ഒരു ചെറിയ വേഷത്തിലെങ്കിലും നമുക്ക് വേണുചേട്ടനെ ഇൻക്ലൂഡ് ചെയ്യണം. ഞാനും ലോഹയും അത് ആ ചിന്തകളിലേക്ക് പോവുകയും അതിൽ അത്ര പ്രാധാന്യമില്ലാത്തൊരു വേഷമാണ്. ആ ഒരു കലാമണ്ഡലം സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിയായ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം ആണ് വേണുചേട്ടനായിട്ട് കൊടുത്തത്. കാരണം രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അഭിനയിച്ച് പോകാവുന്ന ഒരു കഥാപാത്രം എന്ന നിലയിൽ. പക്ഷേ താരതമ്യേനെ മറ്റൊരു അഭിനേതാവ് അല്ലെങ്കിൽ ഒരു സാധാരണ അഭിനേതാവ് അഭിനയിച്ചിരുന്നെങ്കിൽ അപ്രസക്തമായി പോകാമായിരുന്ന ഒരു കഥാപാത്രത്തെ വളരെ മിഴിവോടെ മികവോടെ അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ട് ആ കഥാപാത്രത്തിൻ്റെ ഒരു മാനത്തെ വല്ലാത്തൊരു പുതിയ ഡയമെൻഷനിലേക്ക് എത്തിക്കുകയുണ്ടായി. നാല് സീനുകളിൽ വരുന്ന പക്ഷെ നമ്മളിൽ ചിരിയും തമാശയും ദേഷ്യവും ഒക്കെ വരുത്തുന്ന ഒരു കഥാപാത്രമാക്കി ആ രൂപപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം വേണുചേട്ടൻ്റെ ഒരു സാന്നിധ്യം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ വേണുചേട്ടൻ ഉണ്ടാവണം. ലാലായാലും ലോഹിയായാലും ഞാനായാലും പ്രിയനായാലും ഈ പറയുന്ന പോലെ എല്ലാവർക്കും ആ ഒരു 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 സാന്നിധ്യം വലിയൊരു പ്രചോദനമാണ്, ഊർജമാണ്. അതാണ് ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. ഈ സ്വന്തം സിനിമകളിലെ കഥാപാത്രങ്ങൾ തീർച്ചയായും താങ്കളെ സംബന്ധിച്ചിടത്തോളം അതൊരു അഭിമാനവും
ഒക്കെയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ പ്രഗത്ഭരായിട്ടുള്ള മറ്റ് സംവിധായകരുടെ ചിത്രങ്ങളിലും മികവുറ്റ പ്രകടനങ്ങൾ, ഒരുപക്ഷെ താരതമ്യങ്ങളില്ലാത്ത പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് നെടുമുടി വേണു എന്ന കാര്യത്തിൽ തർക്കം ഉണ്ടാവില്ലല്ലോ. ഇപ്പം അരവിന്ദൻ്റെതായാലും പത്മരാജൻ്റെതായാലും ഭരതൻ്റെതായാലും മോഹൻ്റെതായാലും അങ്ങനെ നിരവധി സംവിധായകരുടെ കഥാപാത്രങ്ങൾ ഭദ്രമാക്കിയിട്ടുണ്ട്. ഏതാണ് താങ്കൾ ഏറ്റവും കൂടുതൽ മോഹിപ്പിച്ചത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത്? നമുക്കങ്ങനെ വേൾച്ചേട്ടൻ്റെ ഒരു 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 കഥാപാത്രത്തെ, ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ മാത്രം എടുത്തിട്ട് ഇതാണ് മികച്ചതെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എല്ലാം മികച്ചത് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല കോമ്പിനേഷൻസ് ഉണ്ടായിട്ടുള്ളത് ഭരതേട്ടനും വേൾച്ചേട്ടനും കൂടെ ചെയ്ത സിനിമകളാണ്. പിന്നെ പത്മരാജൻ സാറുമായിട്ടുള്ള സിനിമകൾ, മോഹൻ സാറുമായിട്ടുള്ള സിനിമകൾ, ഇതെല്ലാം ഒരു കാലഘട്ടത്തിൽ വേൾച്ചേട്ടനെ മുന്നിൽ നിർത്തിക്കൊണ്ട് സിനിമകൾ ചെയ്യാൻ മുന്നോട്ട് വന്ന സംവിധായകരാണ്. വേണിച്ചേട്ടൻ എന്ന് പറയുന്ന ഒരു നടന്റെ അഭിനയ സിദ്ധിയെയും എന്താണ് സാർത്ഥകമാക്കിയ സംവിധായകൻ, ഇത്രയും മലയാള സിനിമ കണ്ട ഏറ്റവും പ്രഗത്ഭരായ സംവിധായകരാണ് നമ്മൾ ഈ പേര് പറഞ്ഞ ആൾക്കാരെല്ലാം, അരവിന്ദേട്ടൻ ഉൾപ്പെടെയുള്ളവർ, അവർക്കെല്ലാം വേണിച്ചേട്ടൻ അവരുടെ സിനിമയുടെ ഭാഗമാകുക എന്നുള്ളത് വലിയ ഒരു 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 നിർബന്ധമുള്ള കാര്യമായിരുന്നു. അത്രമാത്രം ഒരു ടാലൻ്റ് അവിടെ ഉണ്ട്, അതിനെ നമുക്ക് ഉപയോഗിക്കണമെന്നാണ് ഇവരെല്ലാവരും ആഗ്രഹിച്ചത്. പിന്നീട് അതിനെ തുടർന്ന് വന്ന നമ്മളെല്ലാവരും അതേ വഴിയിൽ തന്നെയാണ് നടന്നത്. കാരണം വേണിച്ചേട്ടൻ, ഞാൻ പലപ്പോഴും വേണിച്ചേട്ടൻ ചെയ്ത കഥാപാത്രങ്ങളുടെ വ്യത്യസ്തതയെക്കുറിച്ച് പറയുമ്പോഴേ, ഇപ്പോൾ വേണിച്ചേട്ടൻ ഈ പള്ളിയിൽ അച്ഛന്മാരുടെ കഥാപാത്രങ്ങൾ അനവധിയായി ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ചാമരത്തിലാണ്. പിന്നീട് ഫാസിലിൻ്റെ തന്നെ നോക്കത്താ ദൂരത്ത് കണ്ണുനട്ടിലൊരു വൃദ്ധനായ പുരോഹിതനെ അഭിനയിച്ചു. എൻ്റെ തന്നെ രണ്ട് സിനിമകളിൽ വ്യത്യസ്തരായ രണ്ട് അച്ഛന്മാരെ, പള്ളിയിലെ അച്ഛന്മാരെ കാണും. ഒന്ന് ആകാശദൂതിലാണെങ്കിൽ ഒന്ന് സതയത്തിലാണ്. ഇതെല്ലാം രൂപത്തിലും ഭാവത്തിലും എല്ലാം വ്യത്യസ്തത പുലർത്തുന്ന, ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുന്ന കഥാപാത്രങ്ങളാണ്. അത്തരത്തിലൊരു നിഷ്കർഷതയോടെ ഓരോ ചെയ്ത ആവർത്തിക്കപ്പെടുന്ന കഥാപാത്രങ്ങളുടെ കാഴ്ച ഭാവത്തിലും രൂപത്തിലുമൊക്കെയും കൃത്യമായ വ്യത്യസ്തത പുലർത്തുവാൻ നിർബന്ധപൂർവ്വം ശ്രമിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം എത്രയോ മുത്തച്ഛന്മാരെ, എത്രയോ അമ്മാവന്മാരെ, എത്രയോ വൃദ്ധ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഇതിനെല്ലാം വ്യത്യസ്തമാണ് രൂപത്തിലും ഭാവത്തിലൊക്കെ. എനിക്ക് അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ 30-35 വയസ്സുള്ള സമയത്താണ് പ്രതാപോത്തൻ്റെ സംവിധാനത്തിൽ ഋതുഭേദം എന്ന സിനിമയിൽ 90-വയസ്സുകാരനായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അങ്ങനെ വേണിച്ചേട്ടന് കാലത്തിൻ്റെ, പ്രായത്തിൻ്റെ, രൂപത്തിൻ്റെ ഒക്കെ എല്ലാ കടമ്പകളെയും മറികടന്നുകൊണ്ട് നമ്മൾ പ്രേക്ഷകരുടെ മനസ്സിൽ വിശ്വാസ്യതയുടെ കഥാപാത്രത്തെ പ്രതിഷ്ഠിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് ആ സിദ്ധിയുടെ ഏറ്റവും വലിയ മെച്ചമായിട്ട്, ഏറ്റവും വലിയ ഔന്നത്യമായിട്ട് നമുക്ക് നോക്കിക്കാണാൻ കഴിയും. ദയവായി തൊടുക ശ്രീ സി പി മലയിൽ. ഇപ്പോൾ നടി രഞ്ജിനി നമ്മോടൊപ്പം ഉണ്ട്. ശ്രീമതി രഞ്ജിനി, ചിത്രത്തിലാണ് നമുക്കിപ്പോൾ പെട്ടെന്ന് രഞ്ജിനിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നെടുമുടി വേണുവായിട്ടുള്ള ഒരു മുഴുനീള കഥാപാത്രം രഞ്ജിനി അവതരിപ്പിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് രഞ്ജിനി നെടുമുടി വേണു എന്ന മനുഷ്യനെ ഓർക്കുന്നത്, ഒരു അഭിനേതാവിനെ ഓർക്കുന്നത്? വേണു അങ്കിളിനെ ഓർക്കുമ്പോ ആദ്യം ഒരു നല്ല മനുഷ്യൻ, അതാണ് ആദ്യം എല്ലാവരും പറയുന്നത്. ബിക്കോസ് അങ്ങേരി എത്രയ്ക്ക് ഒരു ഒരു വലിയ നടനായിരുന്നാലും ദ വേ ഹി ട്രീറ്റ്സ് പീപ്പിൾ, അതാണ് ആദ്യം ഒരു ഒരു ഇമ്പോർട്ടൻസ് ആണ്. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അങ്ങനത്തെ ഒരു സ്റ്റേറ്റസ് അവർ കീപ് ചെയ്യാറില്ല. എല്ലാവരുടെയും നല്ല എന്താ ഒരു എല്ലാവരുടെയും ഈസി ആയിട്ട് ഒരു ബിഹേവിയറാണ് വ്യക്തിക്ക്. അങ്ങനെ എല്ലാവരുടെയും നന്നായിട്ട് സംസാരിക്കും. പിന്നെ ഒബ്വിയസ്ലി ആക്ടിങ് അങ്ങനെ പറയുമ്പോൾ അങ്ങേരെ അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ബിക്കോസ് എനിക്ക് അങ്കിളിനെ ഓർക്കുമ്പോൾ ഹീസ് നോട്ട് ഓൺലി എ വേഴ്സറ്റൈൽ ആക്ടർ, ബട്ട് എന്താ പറയുക, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഒരു ആക്ടിങ് ലൈക്ക് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയാണ് നമുക്ക് അവരെ പറയാൻ. കാരണം ഓരോരോ ക്യാരക്ടേഴ്സ് എടുക്കുമ്പോൾ ഹി പെർഫോം സച്ച് പെർഫോം എന്ന് പറയാൻ പറ്റില്ല, ഹി ബിക്കേം ദ പെർട്ടിക്കുലർ പേഴ്സണാലിറ്റി. ഇപ്പൊ ചിത്രത്തിൽ എടുക്കുമ്പോൾ തന്നെ ഒരു ഒരു അങ്കിളും ഒരു നീസിന്റെ ഒരു എന്താ പറയാ ഒരു എന്താ ഒരു പേഴ്സണൽ എങ്ങനെ അവര് ഇരിക്കുന്ന അങ്ങനത്തെ ഒരു എക്സ്ചേഞ്ച്, ആ ലവിന്റെ എക്സ്ചേഞ്ച്, അത് എങ്ങനെ ഒരു നീസ് എങ്ങനെ സേവ് ചെയ്യുന്ന അച്ഛനടുത്ത്, അങ്ങനെ വളരെ ഈസി ആയിട്ട് അങ്ങനെ ഇരിക്കും. ദ ഹോൾ മൂവി
ഒരു വലിയ നടനോട് ഞാൻ അഭിനയിക്കുന്നു അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം അത്രയ്ക്ക് ഹി ഈസ് വെരി കോപ്പറേറ്റീവ് ആൻഡ് ആ സമയം എനിക്ക് ലാംഗ്വേജും അറിഞ്ഞോട ഐ ഡോണ്ട് ഈവൻ സ്പീക്ക് എ വേർഡ് ഓഫ് മലയാളം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ന്യൂ കമ്മർക്ക് അങ്ങേരെ എത്ര ഈസി ആയിട്ട് ഒരു എന്താ പറയുക ഒരു സ്പേസ് കൊടുക്കുന്നു. പിന്നെ അത് മാത്രമല്ല ഹി മേക്സ് യു കംഫർട്ടബിൾ. അതാണ് ഏറ്റവും ഒരു വലിയ ഒരു എന്താ ഒരു ഗിഫ്റ്റാണ് ഞാൻ പറയുന്നത്. ആൻഡ് ഇന്ന് അദ്ദേഹം പോയതിൽ എനിക്ക് വളരെ സങ്കടവും ദുഃഖവും കൂടെ. കാരണം ഒരു നല്ല വ്യക്തി, അത് മാത്രമല്ല ഒരു എന്താ പറയാ ആക്ടിംഗ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ റോൾസ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ പടം ആ പടം നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ പടങ്ങളുടെയും ആ ക്യാരക്ടർ, വേണു അങ്കിളിന്റെ ക്യാരക്ടർ വന്ന അതിൽ ഒരു സ്പെഷ്യൽ ആണ്, അങ്ങേര് ഒരു സ്പെഷ്യൽ ആയിട്ടാണ് അത്. ഒരു ക്യാരക്ടർ ഈവൻ ഒരു ഫ്യൂ സെക്കൻഡ്സ് വന്നാലും ആ ക്യാരക്ടർ തന്നെ നമ്മുടെ ഹാർട്ട്സിലെ ഇന്നും അത് ഒരു എന്താ പറയാ ഒരു റിമെംബറൻസ് ആയിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പ്രിയദർശൻ ഡയറക്ഷനിലെ താഴെവട്ടം പടമാണ്. അവിടെ ഒരു ഡോക്ടറിന്റെ ക്യാരക്ടർ പുള്ളിക്കാരൻ ചെയ്തു. ദാറ്റ് വാസ് ആ ലാസ്റ്റ് ക്ലൈമാക്സില് വാട്ട് എ ബ്യൂട്ടിഫുൾ എന്താ പറയാ ഒരു പൊട്രയൽ ആണ്. ആ ലാളേട്ടനെ കൊല്ലുമ്പോ ആ ഒരു എക്സ്പ്രഷൻ, എക്സ്പ്രഷൻ മാത്രമല്ല ആ ബോഡി ലാംഗ്വേജ്, അത് ഇതുവരെ ആർക്കും ചെയ്യാതെ പറ്റാത്ത ഒരു എന്താ പറയാ ഒരു റോളാണ്. നോട്ട് ഓൺലി എ റോൾ, ദാറ്റ് ഈസ് എ ഡിഫറെന്റ് സോർട്ട് ഓഫ് ആക്ടിങ്. അതാണ് എല്ലാവരും അങ്ങനെയാണ് ഓരോരോ ക്യാരക്ടേഴ്സ് മനസ്സിൽ നമുക്ക് നിൽക്കുന്നത്. അതെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ നിരീക്ഷണം. ശ്രീ സിബി മലയിൽ ഓരോരോ ഓരോരുത്തരോട് ചോദിച്ചാൽ ഓരോ തരത്തിലുള്ള സിനിമയായിരിക്കും നെടുമുടി വേണുവിൻ്റെ ഇഷ്ടമാണെന്ന് പറയുന്നത് അല്ലേ. ചിലപ്പോൾ നമുക്ക് മമ്മൂട്ടിയെക്കുറിച്ചോ മോഹൻലാലിനെ കുറിച്ചോ അമിതാഭ് ബച്ചനെ കുറിച്ചോ ഒക്കെ തന്നെ നമുക്കൊരു പൊതു ചിത്രങ്ങളുണ്ടാവും. ഷോലെ അല്ലെങ്കിൽ ഭരതം എന്ന ഒരു പൊതു ചിത്രങ്ങളുണ്ടാവും. പക്ഷേ നെടുമുടി വേണുവിനോട്, നെടുമുടി വേണുവിനെ കുറിച്ച് നമ്മൾ പത്താളോട് ചോദിച്ചാൽ 10 ചിത്രങ്ങളായിരിക്കും പറയുക. തോന്നിയിട്ടുണ്ടോ അത്? തീർച്ചയായിട്ടും. കാരണം വേണുചേട്ടൻ എല്ലാ തരത്തിലുള്ള സിനിമകളിലും വളരെ കംഫർട്ടബിളായിട്ട് അഭിനയിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പം അരവിന്ദേട്ടൻ്റെ അല്ലെങ്കിൽ അടൂർ സാറിൻ്റെ ഒക്കെ സിനിമകളിൽ ചെയ്യുമ്പോൾ തന്നെയും പത്മരാജൻ സാറിൻ്റെയും ഭരതേട്ടൻ്റെയും ഒക്കെ സിനിമകളിൽ ചെയ്യുന്നുണ്ട്. അതേ ലാഘവത്തോടെ തന്നെ ഞങ്ങളെപ്പോലുള്ള ഒരു മധ്യവർത്തി സിനിമ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സിനിമകൾ ചെയ്യുന്ന ആൾക്കാരുടെ സിനിമകളിലും കംഫർട്ടബിളാണ്. ഞങ്ങളെക്കാളും ഔട്ട് റൈറ്റായിട്ട് തന്നെ വലിയ ആക്ഷൻ മൂവീസും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൊമേഴ്ഷ്യൽ എന്താണ് സിനിമകളിലൊക്കെ ചെയ്യുമ്പോഴും അദ്ദേഹം കംഫർട്ടബിളാണ്. അദ്ദേഹം എവിടെ ചെന്നാലും അദ്ദേഹം ആ ഒരു സാഹചര്യത്തോട് ചേർന്നതുകൊണ്ട് ഏത് കഥാപാത്രത്തെയും തൻ്റെ പരിധിയിൽ കൊണ്ടുവന്നതിനെ ഏറ്റവും ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും. അടുത്ത കാലത്ത് ഒരുപക്ഷേ നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഒരു കഥാപാത്രം ബെസ്റ്റ് ആക്ടറിലെ ഒരു ഒരു ഗുണ്ടാത്തലവനാണ്, ഒരു വീണുപോയ ഗുണ്ടാത്തലവൻ്റെ കഥാപാത്രം എത്രമാത്രം ഭംഗിയായിട്ടാണ് ആ രൂപം മാറ്റം വരുത്തിക്കൊണ്ട് ഒരു പഴയ ഒരു തല്ലിപ്പൊളി ഒരു ഗുണ്ടാ തലവനായിട്ട് വേണുചേട്ടനെ സങ്കല്പിക്കാൻ കഴിയത്തില്ലാണ്. നമുക്ക് സാധാരണ തരം മറ്റൊരു ആക്ടറെ അങ്ങനെ സങ്കല്പിക്കാൻ കഴിയത്തില്ല. പക്ഷേ വേണുചേട്ടനെ വെച്ച് നമുക്ക് ഏത് കഥാപാത്രത്തെയും സങ്കല്പിക്കാൻ കഴിയും. എൻ്റെ തന്നെ ഒരു സിനിമയിൽ അദ്ദേഹം ധനം എന്ന സിനിമയിലാണ് അദ്ദേഹം ഒരു വളരെ നെഗറ്റീവായിട്ടൊരു കഥാപാത്രത്തെ ആണ് അദ്ദേഹം അവതരിപ്പിച്ചു. ഒരു ആഭാസനായ ഒരു പോലീസ് കോൺസ്റ്റബിളാണ്. അയാളുടെ ചേഷ്ടകളും ഭാവങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് അയക്കിട്ടൊരു അടി കൊടുത്താൽ തോന്നുന്ന രീതിയിൽ നമ്മളെ വെറുപ്പിക്കുന്ന ഒരു ഒരു കഥാപാത്രമാണ്. അതിനെ തന്മയത്വത്തോടെ അവതരിപ്പിക്കുകയും പ്രേക്ഷകരിലേക്ക് ഇയാളോടുള്ള വെറുപ്പ് എത്രമാത്രം വർദ്ധിപ്പിക്കാം അത്രമാത്രം അത് ആ ഒരു വികാരത്തെ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിയും. വേണുചേട്ടനൊരു കഥാപാത്ര ചില ആക്ടേഴ്സൊക്കെ നെഗറ്റീവ് കഥാപാത്രങ്ങൾ ചെയ്യുന്നതിനോട് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ അപ്രീതിക്ക് പാത്രമാകുന്ന കഥാപാത്രങ്ങൾ ചെയ്യാനൊക്കെ മടി പ്രകടിപ്പിക്കും. പക്ഷേ വേണുചേട്ടൻ്റെ ഒരു സ്വന്തം കഴിവിലുള്ള ആത്മവിശ്വാസവും അത് അദ്ദേഹത്തിൻ്റെ സിദ്ധിയൊക്കെ തന്നെയാണ് ഏത് കഥാപാത്രമായാലും തൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അതിനെ ഏറ്റവും മികവോടെ അത് നമ്മളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് വേണുചേട്ടൻ്റെ ഒരു വെസറ്റലായിട്ടുള്ള ഒരു പെർഫോമൻസിന് ഉള്ളതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഈ കൺഫ്യൂഷനിലേക്ക് പോകുന്നത്. ഏത് കഥാപാത്രത്തെയാണ് നമുക്ക് ഏറ്റവും മികച്ചതായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ വ്യത്യസ്തമായ ആൾക്കാർക്ക് വ്യത്യസ്തമായ അഭിരുചികളും ഇഷ്ടങ്ങളും തോന്നാൻ കാര്യം ഈ ഒരു വൈവിധ്യം തന്നെയാണ്. രഞ്ജിനി മറ്റ് ഭാഷകളിലും അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ നെടുമുടി വേണുവിനെ വേണമെങ്കിൽ നമുക്ക് മലയാള സിനിമയുടെ അംബാസഡറായി കണക്കാക്കാം. കമൽഹാസൻ അത് മീഡിയയിലുണ്ടിപ്പോൾ. തമിഴിലേക്ക് വരൂ, ഞാൻ താങ്കളുടെ സെക്രട്ടറി ആകാം എന്ന് കമൽഹാസൻ ഓൺ റെക്കോർഡ് പറഞ്ഞത് ഇന്നിപ്പോൾ മാധ്യമങ്ങളിലുണ്ട്.
ഒരു ദിവസം കഴിഞ്ഞ നേരത്തെ ഫാസിൽ പറയായിരുന്നു ശിവാജി ഗണേശനും നെടുമുടി വേണുവും ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുകയാണ്. നെടുമുടി വേണുവിന് ശിവാജി ഗണേശനെ അറിയാം, മുമ്പിലിരിക്കുന്നുണ്ട്. ശിവാജി ഗണേശനെ കണ്ടിട്ട് മനസ്സിലായില്ല, പിന്നിലിരിക്കുകയാണ് നെടുമുടി വേണു. അപ്പോൾ ഒന്ന് പരിചയപ്പെടണമല്ലോ എന്ന് വിചാരിച്ച് നെടുമുടി വേണു ശിവാജി ഗണേശനെ തട്ടിയിട്ട് പറഞ്ഞു, ഞാൻ നെടുമുടി വേണു, മലയാള സിനിമയിലൊക്കെ അഭിനയിക്കാറുണ്ട്. ഇത് കേട്ട ശിവാജി ഗണേശൻ കുറച്ച് നേരം ഇങ്ങനെ മൗനമായി നിന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് പറയുകയാണ് പോലും, തൻ നെടുമുടി വേണുവല്ല കൊടുമുടി വേണുവാണ് എന്ന്. അപ്പോൾ അത്രക്കാണ് നമുക്ക് മലയാള സിനിമയെ ഇത്ര കണ്ട് ഉയർന്ന രീതിയിൽ മറ്റു ഭാഷക്കാർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൽ പ്രധാനി നെടുമുടി വേണുവാണ്. സത്യമാണ്. കാരണം ടൂൺസ് എന്ന് പറയാം നമുക്ക്, ഈ ഒരാള് തിലകൻ അങ്കിളും പിന്നെ ഒബ്വിയസ്ലി നെടുമുടി അങ്കിൾ, ഇവർ രണ്ടുപേരും ക്യാരക്ടർ റോൾസ് എന്ന് പറഞ്ഞൊക്കെ പെട്ടെന്ന് മലയാളം എന്ന് പറയുമ്പോൾ ഈ രണ്ടുപേരുടെ പേരാണ് എല്ലാവരും പറയുന്നത് അതർ ലാംഗ്വേജസിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവരോട് നമ്മൾ അഭിനയിക്കുമ്പോൾ അത് എത്രയ്ക്ക് നമുക്ക് എവ്വളോ വലിയ ഒരു ക്രെഡിറ്റ് മാത്രമല്ല, വലിയ ഓണർ അല്ലേ അത്. അപ്പോൾ അതാണ് ദ ബ്യൂട്ടി ഓഫ് എന്താ പറയുക മലയാള ആക്ടേഴ്സ്. പിന്നെ എസ്പെഷ്യലി അങ്കിളിന് പറയുമ്പോൾ വാക്കുകളല്ല. അപ്പം നേരത്തെ സാർ പറഞ്ഞ പോലെ ഓരോരോ കഥാപാത്രങ്ങളും ഹി ഹാസ് എക്സൽ ഇൻ ഡിഫറെന്റ് മെത്തഡ്സ് ആൻഡ് മാനേഴ്സ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വളരെ സങ്കടം പത്മശ്രീ കിട്ടിട്ടേ ഇല്ല അങ്ങേർക്ക്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ. ഇത്ര ഒരു വലിയ നടനാണ്, അങ്ങനെ ഹി ഹാസ് പ്രൂവൻ ഇറ്റ് ഈവൻ എല്ലാ ലാംഗ്വേജസ്. നേരത്തെ താങ്കൾ പറഞ്ഞല്ലോ ശിവാജി അങ്കിളും എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഒരു പത്മശ്രീ ഇല്ലാതെ അത് എനിക്ക് വളരെ സങ്കടം. കാരണം ഒരു ആർട്ടിസ്റ്റിന് ഈ ഒരു റെക്കഗ്നിഷൻ, ഒരു അവാർഡ് വരുമ്പോ ഈ അവാർഡ് കിട്ടിയാൽ നമുക്ക് കൊള്ളാം, അങ്ങനെ എല്ലാ ഒരു എല്ലാ ആക്ടേഴ്സിനും അത് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ അത് വളരെ ഒരു എന്താ പറയാ, ഐ ഫീൽ വെരി ഡിസപ്പോയിന്റഡ് ആസ് വെൽ ദാറ്റ് ഹി ഡിഡ്ന്റ് ഗെറ്റ് ദാറ്റ് അവാർഡ്. ബട്ട് എന്തായാലും ഹി ഹാസ് പ്രൂവൻ ഹിസ് മെറ്റൽ. ഇന്ന് നെടുമുടി വേണുവിന് പറയുമ്പോൾ ആ പേര് പറഞ്ഞാൽ മതി, എല്ലാവർക്കും അറിയാം. ഓ ഈസ് എ ബ്രില്ലിയന്റ് ആക്ടർ, ഈസ് എ ഐക്കോണിക് ഫിഗർ, ഇതാണ് എല്ലാവരും പറയുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് അങ്കിൾ ഹാസ് ഡൺ ആൻഡ് ഹാസ് ഗിവൻ എ വാസ്റ്റ് കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യൻ സിനിമ. ശ്രീ സി ബി മലയിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് വലിയ അഭിമാന പുരസ്കാരം കൊണ്ടു നടക്കാവുന്ന ഒരു ട്രോഫിയാണ് നെടുമുടി വേണു എന്ന കാര്യത്തിൽ തർക്കമില്ല. നെടുമുടി വേണുവിൻ്റെ അഭിനയം ഒരുപക്ഷെ ഇപ്പോൾ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ ചില ആളുകളെങ്കിലും അങ്ങനെയില്ല അല്ലേ? നേരത്തെ ശ്രീ പ്രിയദർശൻ പറഞ്ഞതുപോലെ ഷോ മസ്റ്റ് ഗോ ഓൺ. തീർച്ചയായിട്ടും പ്രിയന്ത് പറഞ്ഞതിനാണ് വളരെ കൃത്യമായിട്ടുള്ളത്. പകരക്കാരനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല, കാരണം ഒരേ ഒരു നെടുമുടി വേണമേ ഉള്ളൂ. അതിനൊരു പകരക്കാരനെ, അതെ, അതൊക്കെ അവരുടെയൊക്കെ ഒരു 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 അഭിനയ രീതികളും കാര്യങ്ങളൊക്കെ ഇനി രൂപപ്പെട്ട് വരേണ്ടതുണ്ട്. കാരണം അവര് അവരുടേതായിട്ടുള്ള ഈ പ്രായത്തില് ഒരുപക്ഷെ അവര് വളരെ വ്യത്യസ്തമായ ഒരു പുതിയ കാലത്തിന്റെ അഭിനയ രീതികളിലേക്കൊക്കെ രൂപപ്പെട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഭാവിയിൽ ക്ഷമിക്കണം, മാതൃഭൂമിയില് മോഹൻലാലിന്റെ അഭിമുഖം ഉണ്ടായിരുന്നു മമ്മൂട്ടിയുടെ 70-ാം വയസ്സുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതില് മോഹൻലാലിനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെയൊക്കെ മക്കള്, അതായത് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ മക്കള് സിനിമയിൽ തന്നെ ഉണ്ടല്ലോ, അതും ഇതുമായിട്ടൊരു താരതമ്യമില്ല എന്നാണ് മോഹൻലാൽ പറയുന്നത്. കാരണം അവരുടെ കാലഘട്ടത്തിൽ എത്ര വൈവിധ്യമുള്ള ആളുകളാണ്, അവരെ വെച്ച് ഏതൊക്കെ വൈവിധ്യമുള്ള വേഷങ്ങളാണ് ചെയ്യുന്നത് എന്നാണ്. ഈ കുട്ടി, ഈ ചെറുപ്പക്കാർക്ക് ആ ഭാഗ്യമില്ല, അന്നത്തെ ആ ഭാഗ്യമില്ല. തീർച്ചയായിട്ടും, കാരണം അതൊരു ഇത് തലമുറ മാറുന്നുണ്ട്, പക്ഷേ അഭിനയസിദ്ധിയുടെ കാര്യത്തിലും ഒക്കെ ഒരുപക്ഷെ പഴയ തലമുറയോട് കടപിടിക്കാവുന്ന അഭിനയങ്ങളുടെ ഒരു വലിയ നിര നമുക്കില്ല. നമ്മളിപ്പം നമ്മളെ വിട്ടുപോയവർ തിലകൻ ചേട്ടൻ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഒടുവിളി കൃഷ്ണൻ, ശങ്കരാടി ചേട്ടൻ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് പകരക്കാരില്ല. അത് ഇതുവരെ അതിനൊരു പകരം ഒരാളെ നമുക്ക് കൃത്യമായിട്ടും കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പ്രിയ നേരത്തെ സൂചിപ്പിച്ച പോലെ വേണുചേട്ടൻ്റെ ഈ സിദ്ധിക്ക് ഈ ഒരു 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 കഴിവിനൊത്ത അംഗീകാരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതും ശ്രീമതി രഞ്ജിനി പറഞ്ഞ പോലെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുപക്ഷെ നമ്മളെ തലകുനിപ്പിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. പക്ഷേ എനിക്കൊരു എൻ്റെ വ്യക്തിപരമായിട്ട് ഒരു ഒരു അഭിമാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു ദേശീയ പുരസ്കാരം, ഒരു സഹനടനുള്ള ദേശീയ പുരസ്കാരം കിട്ടുവാനുള്ള
ഒരു സിനിമയുടെ ആ ഒരു അവസരത്തിൻ്റെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ സേനസ് അബ്ദുള്ളയിലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ദേശീയ പുരസ്കാരത്തിൻ്റെ ഒരു ഒരു അതിന് ഒരു പങ്ക് എനിക്ക് വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ് എനിക്ക് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷവും അഭിമാനവും തരുന്നത്. അതിനും അപ്പുറത്തേക്ക് ഒരു ഒരു എൻ്റെ കലാപ്രവർത്തനങ്ങളിൽ എനിക്കൊരു വലിയ ബലമായിട്ട് തുണയായിട്ടുണ്ടായിരുന്നു വേണുചേട്ടൻ. എപ്പോൾ വേണമെങ്കിലും എനിക്ക് വിളിച്ചാൽ വേണുചേട്ടാ എൻ്റെ എനിക്കൊരു സിനിമയുണ്ട്, ഞാനൊരു സിനിമ ചെയ്യാൻ പോകുന്നു, വേണുചേട്ടൻ ഒരു കഥാപാത്രമുണ്ട്, ഉണ്ടാണോ, എപ്പോഴാണ് ഡേറ്റ് എന്ന് ചോദിക്കുന്നതിനപ്പുറത്തേക്ക് വേണുചേട്ടൻ അതിൻ്റെ മറ്റ് വലിയ വിശദാംശങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. കാരണം അത്തരത്തിലുള്ള വിശ്വാസം നമ്മളോട് അദ്ദേഹം വെച്ച് പുലർത്തുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കഥാപാത്രങ്ങൾ നമ്മളുമായിട്ട് ഉള്ള സിനിമകൾ ചെയ്തതിൻ്റെ ഒരു ഒരു ധൈര്യവും ബോധ്യമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്രമാത്രം സ്വാതന്ത്ര്യത്തോടെ അദ്ദേഹത്തെ നമ്മളൊരു സിനിമയിലേക്ക് കൊണ്ടുവരുവാനും ആ അതിൻ്റെ ഭാഗമാകാനും ഒക്കെ അദ്ദേഹം തയ്യാറായിരുന്നു എന്നുള്ളതും നമ്മളെപ്പോഴും ഇത്രയും നമ്മൾ ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ നടന്മാരിൽ ഒരാളായ ആളോട് നമുക്ക് അത്രമാത്രം ഒരു ആക്സസിബിലിറ്റി ഉണ്ടെന്നുള്ളത് നമ്മുടെ അഭിമാനമാണ്. വളരെ നന്ദി ഷി. സി ബി മലയിലൊപ്പം തന്നെ കമൽ, രഞ്ജിനി, പ്രിയദർശൻ ഈ വിഷയത്തിൽ സംസാരിച്ചതിന്, നടൻ നെടുമുടി വേണുവിനെ സ്മരിച്ചതിന്.